ഒരു ഫോൺ ഉണ്ട്. ആരടാ ചേട്ടാ, ഇത് സിദ്ദിഖ് ആണോ? ചേട്ടാ, ഞാൻ മറ്റേ ടെക്നിക് അറിയാൻ വേണ്ടി വിളിച്ചതാണേ. ഇല്ല, ബേക്കറിന്ന് ഒരു മുട്ട പഫ്സ് മേടിച്ചായിരുന്നു. അതിനകത്ത് മുട്ടയില്ല. ഇത് എങ്ങനെയാണ് ഈ മുട്ടയില്ലാതെ മുട്ട പഫ്സ് ഉണ്ടാക്കണേന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നു, ലോട്ടറി അടിച്ച. ഹെഡ്സെറ്റ് ആണെങ്കിൽ ഇപ്പഴേ എടുത്ത് കുത്തിക്കോ, കാരണം നല്ല ഒന്നാം തരം തെറിവിളികളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോണത്. കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് എടുത്തു തന്ന സ്റ്റാഫിനെയും കൂടെ ഒന്ന് വിളിച്ച് അറിയിക്കണമല്ലോ. കാടമുട്ടയെങ്കിലും വയ്ക്കി ഇതിനകത്ത്. ഇത് കിട്ടണത് നീ മേടിച്ചോ. കാടമുട്ടയെങ്കിലും വയ്ക്കി ഇതിനകത്ത്. നിങ്ങൾ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. അല്ല, സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു കൂടെ നിനക്ക്. അതിന്റെ മുട്ട പത്തിനകത്ത് മുട്ടയല്ല, പിന്നെ തേങ്ങ എടുത്ത് വയ്ക്കാൻ പറ്റും. തീരത്ത് ഇങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനിപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറെ. നല്ല സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്യണം, അല്ലാതെ കണ്ണ കണങ്ങണ സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? ഇത് നിങ്ങൾ അച്ഛന്റെ കമ്പനിയാണെന്നാണ് എനിക്ക് തോന്നണം. അവിടെ ഞാൻ ഇത് ഓർഡർ ചെയ്തോണ്ട് വന്ന. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. പറഞ്ഞു കൊടുത്തേ. പ്രവീൺ ആരാണ്? പ്രവീൺ നിങ്ങൾ അയ്യോ തെറി കേട്ടിട്ട് വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു.